തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിന് പിന്നിൽ ദാവൂദ് ഇബ്രാഹിമോ? UAE കോൺസുലേറ്റിനുള്ള നയതന്ത്ര പരിരക്ഷ ദുരുപയോഗം ചെയ്ത് നയതന്ത്ര ബാഗേജ് വഴി തിരുവനന്തപുരത്ത് നടത്തിയ സ്വർണ്ണക്കടത്തിന് പിന്നിൽ അധോലോക ക്രിമിനൽ ദാവൂദ് ഇബ്രാഹിം എന്ന് സംശയം. NIA ആണ് ഇത്തരമൊരു സംശയം ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്തിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസുകളിലെ പ്രതികളായ KT റമീസും ഷറഫുദ്ദീനും മറ്റും വഴി ദാവൂദ് ഇബ്രാഹിം സംഘമാണ് സ്വർണം കടത്തിയത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. റമീസും ഷറഫുദ്ദീനും ചേർന്ന് പ്രവർത്തിച്ചത് ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് എന്നാണ് സംശയിക്കുന്നത്. ടാൻസാനിയയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഇരുവരും ശ്രമിച്ചിട്ടുണ്ടെന്നും NIA വെളിപ്പെടുത്തി. ഡി കമ്പനിയിലെ ഫിറോസ് ഒയാസിസ് പ്രവർത്തിക്കുന്നത് ടാൻസാനിയ കേന്ദ്രീകരിച്ചാണ്. രാജ്യസുരക്ഷയെ ബാധിക്കും വിധമാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്നും അന്വേഷണ ഏജൻസി വെളിപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ UAPയെ ചുമത്തിയത് എന്തിനാണ് എന്നും നയതന്ത്ര ചാനൽ വഴിയുള്ള കള്ളക്കടത്ത് എങ്ങനെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കോടതി ചോദിച്ചിരുന്നു. ഇതിന് മറുപടി നൽകവെയാണ് ദാവൂദ് സംഘത്തിൻ്റെ പങ്കിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസി വിവരിച്ചത്. ഉയർന്ന മൂല്യമുള്ള ചില കറൻസി നോട്ടുകൾ നിരോധിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് വഴി മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തതോടെ കള്ളക്കടത്ത് കള്ളപ്പണ സംഘങ്ങൾ പ്രതിസന്ധിയിലായതായി വെളിപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് തീവ്രവാദ സംഘടനകളും മറ്റും സ്വർണ്ണക്കടത്തിലേക്ക് തിരിഞ്ഞത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധം പുലർത്തുകയും തീവ്രവാദ സംഘടനകളുടെ നശീകരണ പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കുകയും ചെയ്യുന്ന അധോലോക ക്രിമിനലാണ് ദാവൂദ് ഇബ്രാഹിം എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇയാളും സംഘവും പ്രവർത്തിക്കുന്നത്. മുംബൈ സ്ഫോടനം പോലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ദാവൂദിനെ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൈമാറാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ദാവൂദും സംഘവും രാജ്യത്തേക്ക് വ്യാപകമായി സ്വർണ്ണക്കടത്ത് നടത്തുന്നതായുള്ള സംശയം ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി പലതവണയായി കിലോഗ്രാം കണക്കിന് സ്വർണം എത്തിയതായും എത്തിയ സ്വർണം സംസ്ഥാനത്തിനകത്തും പുറത്തും ജ്വല്ലറികൾക്കും മറ്റും വിതരണം ചെയ്തതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കൂടുതൽ അറസ്റ്റുണ്ടായത് മലബാറിലാണ്. കള്ളക്കടത്ത് റൂട്ടുകളായിരുന്ന നേപ്പാൾ മ്യാൻമാർ റോഡ് അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയതോടെയാണ് തീവ്രവാദ സംഘടനകളുടെ ഏജന്റുമാർ സ്വർണ്ണക്കടത്തിനായി കേരളത്തിലെ വിമാനത്താവളങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. നയതന്ത്ര ബാഗേജ് വഴിയുള്ളതിന് പുറമെ കോവിഡ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഭാരതീയരെ നാട്ടിലെത്തിക്കാൻ ആരംഭിച്ച വന്ദേ ഭാരത് വിമാന സർവീസുകളിൽ യാത്ര ചെയ്തിരുന്നവരിൽ നിന്ന് പോലും വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായി വലിയ തോതിൽ സ്വർണം പിടിച്ചെടുക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.